ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലെയുള്ള പദ്ധതികൾ പെൺകുട്ടികൾ അടിച്ചമർത്തപ്പെടേണ്ടവരല്ല, ഉയർത്ത് എഴുന്നേൽക്കപ്പെടേണ്ടവരാണെന്ന ബോധ്യം സമൂഹത്തിന് ഉണ്ടാക്കിയതായി സംവിധായകൻ മേജർ രവി പറഞ്ഞു. NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടത്തിയ മേജർ ചാറ്റ് വിത്ത് യുവ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയായിരുന്നു സംഘാടകർ. പെൺകുട്ടികൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കുന്ന പദ്ധതികൾ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് പോലും മനസ്സിൽ ചിന്തിക്കാത്തതാണെന്ന് തോന്നൽ ഉദാഹരണമാണ്. ഇതിനെ ഉറപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സ്വഭാവം നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഈ അമ്മ ആരാണെന്നുള്ള വില നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളത് ഇതിനൊരു സുഖമാണ്. പിന്നെ വേറെ കുറച്ച് കടുത്ത ഭാഷ ഞാൻ പറയാം. മക്കളെ, ഈ ചൂട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ ഉള്ള ചൂടുള്ള ആ വ്യക്തി വാതിക്കൽ നിന്നുകൊണ്ട് ഭയപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ ചൂട് ആ ശരീരത്തെ കാണാതെ കിടക്കുകയായിരിക്കും. ശിരസിന്റെ അവിടെ ഒരു നിലവിളക്കം പ്രവർത്തിക്കുന്നത്. ആ ഗ്യാപ്പ് എത്രയാണ്? വെറും 2 മണിക്കൂറും 3 മണിക്കൂറും ആയിരിക്കും. ആ ഗ്യാപ്പ് പിന്നീട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്ന് അറിയാം? ജീവിതകാലം മുഴുവൻ പശ്ചാത്തലിക്കാൻ എന്തെന്ന് കാലത്തിന്റെ അമ്മ വാതിക്കൽ നിന്ന സമയത്ത് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചില്ല, ഞാനൊന്ന് ഉമ്മ വെച്ചില്ല എന്ന് തോന്നുന്ന പ്രായശ്ചിത്വം നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ കുട്ടികൾ, ഞാൻ എന്റെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന എന്റെ മേജർ ബീച്ച് അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന വൺ ഓഫ് ദ ബിഗ് തിങ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച യുവ പ്രതിഭാശാലികളും പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികളും ടെക്നോക്രാറ്റുകൾ, യുവ എഴുത്തുകാരി, ഗായികമാർ എന്നിവർ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നു. BJP ദക്ഷിണമേഖലാ പ്രസിഡന്റ് കെ സോമൻ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഭിഷേക് മുണ്ടക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.